നമസ്കാരം, ഞാൻ ഷുജി രവി. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അതോടൊപ്പം ഞാൻ എൻ്റെ ഒരു ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ പേജ് കൂടെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ പറഞ്ഞ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഒരു പോസ്റ്റ് കണ്ടു, ഇതുപോലെ ഭയങ്കര രസം തോന്നി. BB380 കൈരളിയുടെ കൂടെ ക്രോസായ BB കൈരളി എന്ന് പറഞ്ഞൊരു ബ്രീഡ് പുതുതായി ചില കർഷകർ ഉൽപ്പാദിപ്പിക്കുന്നു, അതിന് മാർക്കറ്റിൽ ഇറക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംഭവമാണ്. 300 മുട്ട കിട്ടുമെന്നൊക്കെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റായിരുന്നു അത്. സംഭവം ഞാൻ കണ്ടപ്പം ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനൊരു ക്രോസ് ബ്രീഡ്, പുതിയൊരു ബ്രീഡ്. അതുപോലെ തന്നെ എന്നെ മറ്റൊരു സുഹൃത്ത്, ഒരു എഗർ നേഴ്സറി നടത്തുന്ന ഒരു പുള്ളിക്കാരത്തി എന്നെ കഴിഞ്ഞ ദിവസം വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇതുപോലെ നമ്മുടെ അടുത്തൊരു സുഹൃത്ത് ഇതുപോലെ BB380 കൈരളിയുടെ പൂവനെയും ചേർത്ത് പുതിയൊരു ബ്രീഡ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഭയങ്കര പരീക്ഷണത്തിലാണെന്നൊക്കെ പറഞ്ഞു അദ്ദേഹം. അപ്പം ശരിക്കും നമ്മൾ ഇതിനെപ്പറ്റി അത്യാവശ്യം ഗ്രാഹ്യമുള്ള ആളിന് ഇത് കേൾക്കുമ്പോൾ കോമഡി ആയിട്ട് തോന്നുള്ളൂ. എനിക്കും എന്താ വലിയ പരിജ്ഞാനം ഇല്ലെങ്കിലും എനിക്കിതൊരു കോമഡി ആയിട്ട് തന്നെ തോന്നി. ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ ആ സ്ക്രീൻഷോട്ട് തരാം. അപ്പം എന്തായാലും നന്നായിട്ടുള്ള ഒരു തമാശയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ചിരിക്കാനുള്ള വകയുണ്ട്. ഈ ചെയ്യുന്ന ഈ പൊട്ടന്മാരുടെ, എന്നിട്ട് ഇവൻ എഴുതിയിട്ടുണ്ട് BB കൈരളി, അത് പുതിയ ബ്രീഡാണെന്നും കൂടെ എഴുതിയിട്ടുണ്ട്. അതിലാണ് കോമഡി ഫീൽ ചെയ്തത്. അപ്പോൾ ഈ പൊട്ടന്മാരൊന്നും മനസ്സിലാക്കണം. ഈ ഇപ്പം ശശിധരൻ സാർ എന്ന് പറയുന്ന കൈരളി ഡെവലപ്പ് ചെയ്ത ശശിധരൻ സാർ എന്ന് പറഞ്ഞാൽ ഏകദേശം കൊല്ലങ്ങളുടെ പരീക്ഷണ ഫലം കൊണ്ടാണ് ഈ ഒരു കോഴി കൈരളി എന്ന് പറയുന്ന ഒരു ഇനത്തിനെ ഉണ്ടാക്കിയെടുത്തത്. അപ്പം ഒരു കൊല്ലങ്ങളുടെ പരിശ്രമം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത കോഴിയാണ് കൈരളി. അപ്പോൾ അതിനെ ഇപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം പിടിച്ച് ഒരു BB380 പിടക്കോഴി എടുക്കുന്നു, ഒരു കൈരളിയുടെ പൂവനെടുക്കുന്നു, മേറ്റ് ചെയ്യിക്കുന്നു, മുട്ടയിടുന്നു, വിരിയിക്കുന്നു, എന്നിട്ട് അങ്ങനെ ഒരു പുതിയ ബ്രീഡ് ഉണ്ടാക്കി എന്നാണ് ഇവൻ അവകാശപ്പെടുന്നത്. അങ്ങനെ ആദ്യം ഞാൻ ഫോൺ ചെയ്തപ്പോഴത്തേക്കും ഇദ്ദേഹം എന്നോട് പറഞ്ഞത്, ഇത് വേറെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ആളെ ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ആദ്യത്തെ കോളിൽ പുള്ളി ഭയങ്കര ദാർഷ്ട്യത്തോടു കൂടി എന്നോട് പറഞ്ഞു, അതെ നമ്മളുടെ പ്രൊഡക്റ്റാണ്, ഭയങ്കര സംഭവമാണ്, 300 മുട്ട ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളിത് വിൽക്കുന്നുണ്ടോ? അതെ വിൽക്കുന്നുണ്ട്. അപ്പം എത്ര ബാച്ചിനെ നിങ്ങൾ വിറ്റിട്ടുണ്ട്? ഞങ്ങളിപ്പോൾ ഒരു ബാച്ച് വിറ്റിട്ടുണ്ട്. എത്ര മുട്ട ഇടും? അത് 300 മുട്ടയോളം ഇടും, 280-നും 300-നും ഇടയ്ക്ക് മുട്ട ഇടുമെന്നൊക്കെ പറഞ്ഞു. ശബ്ദത്തിന് നല്ല ഗാംഭീര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം 300 മുട്ട വരെയൊക്കെ ഇടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ എത്രാമത്തെ ബാച്ച് വിറ്റാന്ന് ചോദിച്ചു. അത് രണ്ടാമത്തെ ബാച്ച് വിറ്റു. അപ്പോൾ എത്ര നാളായി ഇത്? ആദ്യത്തെ ബാച്ച് കോഴിക്ക് എത്ര നാളായി? അത് 3 മാസം പ്രായമായിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ബാച്ചാണ് വിൽക്കാൻ തയ്യാറായിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, 3 മാസം പ്രായം കോഴി എവിടെയാണ് മുട്ടയിടുന്നത്? അപ്പം അത് പിന്നെ തൊട്ട് ഉരുണ്ട് കളിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആ ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം വീണ്ടും ഞാൻ 1-2 പേരോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം വീണ്ടും ഈ പുള്ളിക്കാരനൊന്ന് വിളിച്ചു. വിളിച്ചിട്ട് ഞാൻ കുറച്ച് ഇവനോട്, നമുക്കറിയാവുന്ന കുറച്ച് ഇതിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഇവൻ പറഞ്ഞു, എനിക്ക് വേറൊരു ഹാച്ചറിയിൽ നിന്ന് ഇതിനെ തന്നതാണ്, അല്ല ഞാൻ ഉൽപ്പാദിപ്പിച്ചെടുത്തതല്ല, എനിക്ക് വേറൊരു ഹാച്ചറിയും തന്നതാണെന്ന് പറഞ്ഞു. അപ്പം സംഭവം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരു പുതിയ ബ്രീഡൊന്നും ഞാൻ ജനറേറ്റ് ചെയ്തെടുക്കാനൊന്നും പറ്റത്തില്ല, അതൊന്നും മനസ്സിലാക്കി. ഈ BB380 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അതിൻ്റെ മുട്ട വിരിയുന്ന കുഞ്ഞുങ്ങൾ, ഇപ്പം അതിൻ്റെ BB380 പൂവനെ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. പൂവനെ കിട്ടിയാൽ പോലും അതിൻ്റെ മുട്ട വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങൾ BB380 അല്ല എന്ന് കമ്പനി തന്നെ പറയുന്നുണ്ട്. അപ്പം BB380 ഇവിടെ കൊണ്ടുവന്നേക്കുന്ന എന്താ പറയുക, കമ്പനി ഉണ്ടല്ലോ, വെങ്കടേശ്വര ഹാച്ചറി, അപ്പോൾ ഞാൻ അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാമകൃഷ്ണ എന്ന് പറയുന്ന പുള്ളിയെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ പറയും, ഇതുപോലുള്ള ഒരുപാട് ആൾക്കാർ ഇങ്ങനെയുള്ള ഫ്രോഡ് പണിയും കൊണ്ട് നടക്കുന്നുണ്ട്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ കർഷകർ ഈ ഇവന്മാരുടെ ഒന്നും കൈ ചെന്ന് വീഴായിരിക്കുക. ഇവന്മാർ ഇതുപോലുള്ള എന്തെങ്കിലും ഉടായ്പുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നേരെ ഞങ്ങളെ റിപ്പോർട്ട് ചെയ്യുക, ഞങ്ങളത് നോക്കിക്കൊള്ളാം എന്നാണ് അവർ പറയുന്നത്. അതായത് BB380 കോപ്പി കളറൊക്കെ വെച്ചിട്ട്, കളറുള്ള ഇപ്പോൾ കോപ്പി ഫോണെന്നൊക്കെ പറഞ്ഞാൽ കളറുള്ള കോഴിയെ പിടിച്ച് BB380 ആണെന്നൊക്കെ പറഞ്ഞ് വിൽക്കുന്ന ഒരുപാട് ഫ്രോഡുകളുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ലോഗോയും പിന്നെ ബില്ലും ഒക്കെ ഉപയോഗിച്ച് കച്ചവടം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഇവരെല്ലാം ഇങ്ങനെയുള്ള എന്തെങ്കിലും ഫ്രോഡുകൾ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ ഇവരെ റിപ്പോർട്ട് ചെയ്യാൻ അവർ പറയുന്നുണ്ട്. അപ്പം ഇന്ന് ഇങ്ങനെയാണ് ഇത്രയേ ഉള്ളൂ പറയാൻ ഉദ്ദേശിച്ചത്. ഇതുപോലെ ഈ പോസ്റ്റ് ഇട്ട സുഹൃത്തും അല്ലെങ്കിൽ പരീക്ഷണം ഒരുപാട് പരീക്ഷണം നടത്തുന്ന സുഹൃത്തുക്കളും ഒക്കെ ഒന്ന് ചിന്തിക്കുക. ഇതൊക്കെ കൊല്ലങ്ങളുടെ ശ്രമഫലമായിട്ട് ഉണ്ടാക്കിയെടുത്തേക്കുന്ന ബ്രീഡുകളാണ്. ഇപ്പോൾ കൈരളി ആയാലും ഗ്രാമലക്ഷ്മി ആയാലും ഗ്രാമശ്രീ ആയാലും ഇതെല്ലാം കുറേ കൊല്ലങ്ങളുടെ പരിശ്രമം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത, അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം ഒരു പൂവനെ ഒരു പെട്ടയും കൂടെ പിടിച്ചെടുത്തിട്ട് മറ്റേ എന്താ നായിക പട്ടികളെയൊക്കെ ക്രോസ് ചെയ്യുന്ന പോലെ ഇപ്പം ചില ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. പഗ്നെയും പിന്നെ മറ്റേ പോമറേനിയനെയും കൂടെ പിടിച്ച് ക്രോസ് ചെയ്ത് ചിലപ്പോൾ മുഖം ചെളിഞ്ഞ് കൂടെയുള്ള പട്ടിയെ കിട്ടുമെന്നൊക്കെ ഉള്ളൊരു തെറ്റിദ്ധാരണ ചിലപ്പോൾ കിട്ടിയേക്കാം. അതൊക്കെ ചാൻസാണ്.
അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് ചെയ്യുന്ന കുറേ പൊട്ടന്മാരുണ്ട്. അതുപോലുള്ള വെറും മണ്ടത്തരം മാത്രമാണിത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു തലത്തിലല്ല ഇതിൻ്റെ ക്രോസ് ബ്രീഡിങ് അല്ലെ ഒരു ന്യൂ ബ്രീഡ് ജനറേഷനൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു തലത്തിലല്ല. അതൊക്കെ വെളിവും വെള്ളിയാഴ്ചയുള്ള ഒരുപാട് ബുദ്ധിമാന്മാർ ചെയ്തു വെച്ചേക്കുന്ന പരിപാടികളാണ്. അപ്പം പടച്ചോനെ ഓർത്ത് ഹിമ്മാരി പോസ്റ്റും കൊണ്ട് ഇറങ്ങാതിരിക്കുക. നാട്ടുകാർ മറ്റേ ആക്ഷൻ ഹീറോ ബിജു പറയുന്ന പോലെ നാട്ടുകാർ ഇരിക്കാനായിട്ട് ഇറങ്ങാതിരിക്കുക പ്ലീസ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.